ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥ പാരായണം ഇന്ന് 55th പാരായണം ആരംഭിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് മീഖാലച്ചൻ, മറ്റ് വൈദിക സിസ്റ്റേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെടുത്ത എല്ലാവരെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ഇതിൻ്റെ 1, 2, 3 വായനകളിൽ എനിക്ക് സന്ദേശം നൽകുവാനായിട്ട് സാധിച്ചു. വചന പഠനം ധ്യാനവും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തോടുകൂടി അടുത്തു വരുന്നതിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമുഖ ചിന്തയ്ക്കായിട്ട് 2 തിമോത്തിയോസ് 3:16 വാക്യം, 16-17 വാക്യങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവർ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ദൈവജനത്തെക്കുറിച്ചുള്ള തിരുവെഴുത്തെക്കുറിച്ചുള്ളതായ പരാമർശമാണ് അവിടെ നടത്തുന്നത്. തിരുവെഴുത്തുകൾ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ദൈവജനത്താലും അതേപോലെ ദൈവത്താൽ പ്രേരിതമായിട്ട് ഉള്ളതായ തിരുവചനം, ദൈവത്തിന്റെ ഇഷ്ടപ്പെടാൻ വരുന്ന വചനമാണ്. ഈ വചനം കൊണ്ട് 5 കാര്യങ്ങളാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇതിന്റെ ഗുണം. 5 കാര്യങ്ങൾ. 1, ദൈവത്തിന്റെ മനുഷ്യ സകല പ്രവൃത്തികളും വക പ്രാപിച്ച് തികഞ്ഞവർ ആകേണ്ടതിന് എന്ന് പറഞ്ഞാൽ നന്മയിൽ, ഇംഗ്ലീഷിൽ നന്മയിൽ, പെർഫെക്റ്റ് ഇൻ വെർച്യൂ, നന്മയിൽ പൂർണ്ണരായിത്തീരുവാൻ, നന്മ ചെയ്യുവാൻ, നന്മയിൽ വളരാൻ, നല്ലത് ചെയ്യുവാൻ, മനുഷ്യ സമൂഹത്തിന് നല്ലത് ചെയ്യുവാൻ വചനത്തിന്റെ പഠനം നമുക്ക് വഴികാട്ടിയും ദർശനവുമാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യത്തിന് നന്മ ചെയ്യേണ്ടവരാണ്. കോവിഡിന്റെ രോഗാവസ്ഥയിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് നമ്മുടെ സഹായം എത്തിച്ചേർക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്, അവരെ സന്ദർശിക്കേണ്ടതാണ്, അവരെ കൂട്ടി നിർത്തേണ്ടതാണ്. ക്വാറന്റൈനും മറ്റും സാമൂഹിക അകൽച്ചയിൽപ്പെട്ട് മാനസികമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നന്മയുടെ വഴിത്താരകളായി തീരുവാൻ ദൈവജനത്തിന്റെ പഠനം നമ്മെ നന്മയുടെ പൂർണ്ണതയിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് പെർഫെക്റ്റ് ഇൻ വെർച്യൂ, നന്മയുടെ പൂർണ്ണത പ്രാപിക്കാൻ ദൈവജനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഉപദേശത്തിന്, ഡോക്ട്രിൻസ്, ഇംഗ്ലീഷ് ഡോക്ട്രിൻസ് ആണ്. നമ്മുടെ എല്ലാ വേദശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും വചനത്തിൽ വേരൂന്നിയതാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസങ്ങളെല്ലാം രൂപം പ്രാപിച്ചത്. അപ്പോൾ വചന പഠനം വിശ്വാസ പ്രഖ്യാപനങ്ങൾക്കും വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നതിനും ഡോക്ട്രിനൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വികസനത്തിനും വിശ്വാസം പഠിപ്പിക്കുന്നതിനും വചനം നമ്മളുടെ ആവശ്യമാണ്. നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും അതുപോലെ എല്ലാ ഭാഗങ്ങളിലും വചനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വചനമാണ് പഠിപ്പിക്കുകയും പാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനങ്ങൾ ബൈബിൾ വാക്യങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. നമ്മുടെ ഉപദേശങ്ങളെല്ലാം തന്നെ നല്ല ഉപദേശത്തിന്, ഡോക്ട്രിനൽ ഡെവലപ്മെന്റിന് വചനം നമ്മെ സഹായിക്കുന്നു. 3 പ്രത്യേകത, അത് ശാസനയ്ക്ക്, ഇംഗ്ലീഷിൽ കറക്ഷൻസ് എന്നാണ് വായി, കറക്റ്റ് ചെയ്യുന്നതിന്. നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകളും കറക്ഷനും ആവശ്യമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ കറക്ഷൻ എന്നാണ് അർത്ഥം. ധ്യാനം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, റിട്രീറ്റ്. ശരിക്കും ധ്യാനം എന്ന് പറഞ്ഞാൽ റിട്രീറ്റ്, പുറകോട്ട് പോരുക, മുന്നോട്ട് വെച്ച കാൽ തെറ്റിയ കാൽ പുറകോട്ട് വരിക. മിലിറ്ററിയിൽ അങ്ങനെയാണ്, റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് തിരിയുക, മുന്നോട്ട് വെച്ച പാതകൾ ശരിയല്ലെങ്കിൽ റിട്രീറ്റ്. ധ്യാനം എന്ന് പറഞ്ഞാൽ പുറകോട്ട് തിരിയുന്നതാണ്, റിട്രീറ്റ് ആണ്. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കറക്ഷൻ, നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ കറക്റ്റ് ചെയ്യുന്നതിന് ഗുണി, അത് ശാസനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വചനവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളുടെ തെറ്റുകളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ ഗുണത്തിലേക്കും നന്മയിലേക്കും, അവരുടെ തിന്മകളിൽ അവരെ കറക്റ്റ് ചെയ്യുന്നതിന് വചനം നമുക്ക് സഹായകമായിട്ട്. 4 പ്രത്യേകത, നീതിയുടെ, റൈച്ചിയസ്നെസ്, നീതിയിൽ വളരുന്നതിന് വേണ്ടി
നീതിമായ മാർഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതിന് വചനം ആവശ്യമാണ്. മീഖാപ്രവാചന പുസ്തകം 6:8 യഹോവയ്ക്ക് ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ: ദയാതൽപരർ, താഴ്മകൾ, വിശ്വസ്ത നീതി പ്രവർത്തിക്കുന്നവർ. നീതി പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അതായത് സുവിശേഷം 6:1 മുന്നമ്മേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. സുറിയാനിയിൽ നീതിമാന വിശുദ്ധന്മാരെ നീതിമാന്മാരെന്ന, നീതി പ്രവർത്തിക്കുന്നവരാണ് വിശുദ്ധന്മാരായിത്തീരുന്നത്. ഖീനോ എന്ന വാക്കിന് പരിശുദ്ധനെന്നും നീതിമാനെന്നും സുറിയാനിൽ അർത്ഥമുണ്ട്. അപ്പൊ നീതിയും വിശുദ്ധിയും ഒന്നിച്ചു നിൽക്കുന്നവരാണ് നീതിമാന്മാർ, നയവാന്മാർ, നന്മ പ്രവർത്തിക്കുന്നവരാണ് വിശുദ്ധരായത്. ഈ നന്മ എന്നത് സമൂഹത്തിൽ നമുക്ക് ഈ നീതിപൂർണമായ പ്രവർത്തനം ആവശ്യമാണ്. ദൈനംദിനിക മാധ്യമങ്ങളിലൂടെ ഒത്തിരി അക്രമങ്ങളും വയലൻസ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതായ ഒത്തിരി തിന്മകളും അക്രമങ്ങളും നടക്കുമ്പോൾ മനുഷ്യന് നീതിയുടെ പാതകൾ തുറക്കുന്നതിന് ദൈവജനം സഹായമായിരിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയും വായനയും ധ്യാനവും ഈ കാര്യങ്ങൾ ഉതകട്ടെ എന്ന് ഉറപ്പെടുത്തും. ഒന്നുകൂടി ഞാൻ ഉറപ്പെടുത്തുകയാണ്, 2 തിമോത്തിയോസ് 3:16 ദൈവത്തിന്റെ വചനം, അത് തിരുവെഴുത്താണ്, പരിശുദ്ധാത്മാവിൽ പ്രേരിതമാണ്. അതുകൊണ്ട് ഒന്നാമത് നമുക്കുണ്ടാകുന്നത് നന്മകൾ പ്രവർത്തിക്കാൻ നമ്മെ സഹായിക്കുന്നു, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു. 2, ഡോക്ടറൽ ഡെവലപ്മെന്റ്, സഭയുടെ വിശ്വാസത്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ദൈവവചനം പ്രയോജനപ്പെടുന്നു. 3, കറക്ഷൻസ്, തെറ്റുകൾ തിരുത്തുന്നതിന് വചനം നമുക്ക് അനിവാര്യം. 4, റൈച്ചസ്നസ്, നീതിപൂർവമായ ലൈഫ് സ്റ്റൈൽ നമ്മളിൽ ഉണ്ടാകുന്നതിന് വചനം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓർപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പ്രാർത്ഥന, ഈ വേദവായന ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.